Hi friends, THARAPPEL Nursery ഒരു പുതിയ വീഡിയോ ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മൊത്തം Rex Begonia കളക്ഷൻസ് ആണ് ട്ടോ. അപ്പോൾ ഇതിലെ മിക്ക പ്ലാന്റ്സും നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏകദേശം 100 ഓളം വെറൈറ്റീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 100 ൽ കൂടുതൽ ഉണ്ടായിരുന്നത് കുറേ വെറൈറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ടു. ചിലതൊക്കെ നമുക്ക് പഴയ അതായത് നല്ല പഴയ ആയിട്ടുള്ള വെറൈറ്റികളൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു 100 വെറൈറ്റി ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഏകദേശം 2-3 വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വെറൈറ്റീസ് കാണിക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ കാണിച്ച വല്ലാണ്ട് ലെങ്ത് കൂടിപ്പോവും. സോ മാക്സിമം ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓരോരോ വെറൈറ്റിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ വെറൈറ്റി ഇതാണ്. നല്ല ഭംഗിയുള്ള ഒരു കേളി വെറൈറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി കേട്ടോ. നല്ല കേളി ആയിട്ടുള്ള ഗ്രീൻ ലീഫ് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു മെറൂൺ ബ്രൗണിഷ് കളറുള്ളതിൽ സിൽവർ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് വെറൈറ്റി. അടുത്തത് ഒരു സിൽവർ ലീഫുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള നല്ല എഡ്ജസ് ഒക്കെ നല്ല കട്ട് ചെയ്ത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. സിൽവർ ലീഫാണ് കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള പോട്ട്സ് നമുക്ക് സെയിലിനും അവൈലബിൾ ആണേ. ഞാൻ റേറ്റ് പറയുന്നില്ല, കാരണം ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ റേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇത് മറ്റൊരു വെറൈറ്റി, നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൻ്റെ സൈഡിൽ കൂടെ ബ്ലാക്ക് ഒരു നമ്മൾ ഈ വേരിയേഷൻ പോലെയൊക്കെ സൈഡിൽ കൂടെ ബ്ലാക്ക് കളർ വരുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി. ഇതിൻ്റെ തണ്ട് ശ്രദ്ധിച്ചാൽ കാണാം, റെഡ് ഇങ്ങനെ റെഡ് സ്പോട്ടായിട്ട് തണ്ട് ഫുള്ളുണ്ട് കേട്ടോ. ഇത് അത്രയ്ക്ക് പുതിയ വെറൈറ്റി ഒന്നും അല്ല, കുറച്ച് പഴയതായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് നമ്മളിപ്പോൾ കണ്ടതിൽ തന്നെ ഒരു ബ്ലാക്ക്. നല്ല ബ്ലാക്ക് കളറിൽ ഒരു വെറൈറ്റി. നെക്സ്റ്റ് വൺ ഗ്രീൻ്റെ അകത്ത് സിൽവർ ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് ഈ ഒരു വെറൈറ്റി, ഇതെപ്പോഴും ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ നല്ല ബുഷായിട്ട് ഈ ലീഫിന് ഈ ഒരു വലുപ്പമേ വെക്കത്തുള്ളൂ, ഇതിലും വലിയ വലുപ്പം വെക്കത്തില്ല. പിന്നെ Rex Begonia ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റീസും ഒരേ കൈൻഡ് ഓഫ് ലീവ്സ് ഉള്ളതല്ല, അതായത് ചിലത് മിനിയേച്ചർ വെറൈറ്റി ആയിരിക്കും, ചിലത് നല്ല വലിയ ലീഫാവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് ഇത്രയും ലീഫ് ആവത്തുള്ളൂ. ഇതിനൊരു വെൽവെറ്റ് ടെക്സ്ചർ ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ബാക്ക് കളർ നല്ല റെഡായിട്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. അടുത്തത് നല്ലൊരു ഇളം ഗ്രീനിൽ സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി നോക്കൂ, നല്ല രസമാണിത് കാണാൻ. ഇതൊക്കെ പോട്ടൊക്കെ നല്ല ഫില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു തണ്ടൊക്കെ ശ്രദ്ധിച്ച് നോക്കൂ, നല്ല റെഡ് കളർ അടിയിലും മേലേക്ക് ലൈറ്റ് ഗ്രീനായിട്ട് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി. അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്നത്, ബ്രൗണിൻ്റെ അകത്ത് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ ലീഫ് നല്ല വലുതാവുന്ന ഒരു വെറൈറ്റിയാണ്. ഡാർക്ക് ഗ്രീൻ ലീഫിൻ്റെ അകത്ത് സിൽവർ ഷെയ്ഡ്, ആ ലീഫിൻ്റെ അതേ ഷേപ്പിൽ നല്ല സിൽവർ കളറിൽ ഭംഗിയായിട്ട് വരുന്ന ഒരു വെറൈറ്റി. ഇതിൻ്റെയൊക്കെ ചെറിയ ലീഫ് നോക്കിക്കോളൂ, നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. അടുത്തതും ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന, അതിൻ്റെ അകത്ത് ഒരു 3 കളർ വരുന്നതാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ നടുക്ക് വന്ന് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു വെറൈറ്റി. എല്ലാ വെറൈറ്റി എന്താ വെറൈറ്റീസിനും ലീഫിൻ്റെ ഇതിലാണേലും ഇപ്പോൾ ചിലപ്പോൾ ചില പ്ലാന്റ്സിന് സെയിം കളേഴ്സ് വരും. അപ്പോൾ നോക്കിയാൽ ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഈ 3 കളർ ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു പാറ്റേണും സ്ട്രക്ചറൊക്കെ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ഡിഫറെൻ്റ് വെറൈറ്റിയാണ്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസ് ആണേ. കാരണം ഇതൊക്കെ ചില വെറൈറ്റീസ് നമുക്ക് അങ്ങനെയാണ് പ്രൊപ്പഗേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ അയൺ ക്രോസ് പോലുള്ള പ്ലാന്റൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. നമുക്ക് മറ്റുള്ള Rex Begonia വെറൈറ്റീസ് വളർത്തിയെടുക്കുന്ന പോലെ നമുക്ക് അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം ടൈം വല്ലാണ്ടെടുക്കും. പിന്നെ അതിൻ്റെ ലീഫും കുറവായിരിക്കും പ്ലാന്റിന്. ഇതാണ് മറ്റൊരു വെറൈറ്റി. അടുത്തത് ഗ്രീൻ്റെ അകത്ത് ഒരു സിൽവർ, നല്ല സിൽവർ ഷെയ്ഡിങ്ങനെ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി. ഇതൊക്കെ നല്ല വലിയ ലീഫാവുന്ന വെറൈറ്റികളാണേ. നെക്സ്റ്റ് വൺ ഒരു ഇളം ഗ്രീൻ്റെ സൈഡിൽ കൂടെ നല്ല ബ്ലാക്ക് വരുന്ന ഒരു വെറൈറ്റി.
അപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെ ഞാൻ കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ലീഫ് ഇതാണ്. നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ. പക്ഷേ നമുക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ പ്രസൻസ് ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ഈ ഒരു കളറിലേക്ക് മാറും. ഇതിപ്പോൾ ആക്ച്വലി നമുക്ക് പഴയ ലീഫാണ്, അത് ലീഫിൻ്റെ ആ ഒരു മെച്യൂരിറ്റി ആവുന്നതനുസരിച്ച് ലീഫിൻ്റെ കളർ മാറും. ഇളം ലീഫുകൾ, നമ്മുടെ പുതിയ വന്ന ലീഫുകൾ ഈ ഒരു കളറിലായിരിക്കും വരുന്നത്. അടുത്തത് ലൈറ്റ് ഗ്രീനിൻ്റെ അകത്ത് ബ്ലാക്കും കുറച്ച് സിൽവർ കളറൊക്കെ ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിരുന്നു, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് കണ്ടോ. ഇതൊരു കണ്ട് കാണുമ്പോൾ ചെറിയൊരു സാമ്യം തോന്നും, പക്ഷെ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സിൽവർ സ്പോട്ടില്ല, ഈ ഒരു വെറൈറ്റിയിൽ സിൽവർ സ്പോട്ടില്ല, പക്ഷേ ഈ ഒരു വെറൈറ്റിയിൽ ആ ഒരു സിൽവർ സ്പോട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്, നല്ല റെഡ് സ്റ്റെമ്പോട് കൂടി നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊരു കേളി വെറൈറ്റിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇതാണ്. ഇതിനകത്തും മിക്ക പ്ലാന്റ്സിനകത്തും നമുക്കൊരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്, നല്ല ഭംഗിയുള്ള മറ്റൊരു വെറൈറ്റി. അടുത്തത് ഇതാണ്. ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് ലൈറ്റിൻ്റെ പ്രസൻസ് കറക്റ്റ് ആയിരിക്കണം, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടിയാൽ മാത്രം നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരത്തുള്ളൂ കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണേ. ഈ കളർ കുറച്ചും കൂടെ കൂടും, ചിലതിൽ നല്ല ഡാർക്ക് റെഡായിട്ടുള്ള കളറും ഇതിൽ വരുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ പ്രസൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു കളർ നമുക്ക് ഈ പ്ലാന്റിന് വരത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഒരു കേളി വെറൈറ്റിയാണ്. സിൽവറിൻ്റെ അകത്ത് തന്നെ പിങ്ക് ഷെയ്ഡൊക്കെ വന്ന് നല്ല കേളി ആയിട്ടുള്ളൊരു അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ അതേപോലെ നമുക്ക് ചില പ്ലാന്റ്സ് നല്ല വലുപ്പം ഉണ്ടാകും, ചിലത് അങ്ങനെ പെട്ടെന്നൊന്നും വലുതാവത്തില്ല. കാരണം ആ ഒരു പ്ലാന്റിൻ്റെ ലീഫിൻ്റെയും പിന്നെന്താ പറയുക, ചില വെറൈറ്റീസ് അങ്ങനെയാണ്, നമുക്ക് ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും പക്ഷേ വലിയ വലുപ്പം ഉണ്ടാവത്തില്ല. ഇതൊരു കേളി വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി. നമ്മൾ കാറ്റലോഗിലിടുന്ന എല്ലാ വെറൈറ്റീസും ഡിഫറൻസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഒരു വെറൈറ്റിയാണ് രണ്ട് പ്രാവശ്യം നമുക്ക് ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടതാണല്ലോ എന്ന് തോന്നും, പക്ഷേ എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ. ഇത് നോക്കും, നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാൻ, നല്ലൊരു ഷൈനി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അടുത്തത് ലീഫിന് നല്ലൊരു സ്ട്രക്ചറുള്ളൊരു വെറൈറ്റി. ഈ വെറൈറ്റി ലീഫിനകത്ത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയോ, ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഈ ലീഫിൻ്റെ അകത്തുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡ് വ്യത്യാസം. ആ ഒരു ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറിനോട് ചേർന്ന് തന്നെ സിംഗിൾ കളറല്ല ഡബിൾ കളറാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. അടുത്തത് ഇതാണ്, സിൽവറിൻ്റെ അകത്ത് ഗ്രീൻ വെയിൻസ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി. അടുത്തത് ഇതാണ്, ഗ്രീൻ ലീഫിൻ്റെ അകത്ത് തന്നെ സിൽവർ ഷെയ്ഡ് വരുന്ന മറ്റൊരു വെറൈറ്റി. നെക്സ്റ്റ് വൺ മറ്റൊരു വെറൈറ്റി, സിൽവർ കളർ കംപ്ലീറ്റ് ഇങ്ങനെ പെയിൻറ് തെറിച്ച പോലത്തെ രീതിയിലുള്ള ഒരു അടിപൊളി വെറൈറ്റിയാണ്. കണ്ട ഈ ഒരു വെറൈറ്റി ഉണ്ടോ, ഈ വെറൈറ്റിക്ക് വലുപ്പം അധികം വെക്കത്തില്ല. വലുപ്പം എന്ന് വെച്ചാൽ ഹൈറ്റ് വല്ലാണ്ട് വെക്കത്തില്ല. നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റീസ് എന്നൊക്കെ ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സൈസിലായിരിക്കും പ്ലാന്റ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ പ്ലാന്റ് ചെറുതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ചില വെറൈറ്റീസ് അങ്ങനെയാണ്, ഓവർ ഹൈറ്റ് വെക്കത്തില്ല. അതേപോലെ ചില വെറൈറ്റീസിന് ഗ്രോത്ത് വളരെ കുറവായിരിക്കും, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് മറ്റൊരു വെറൈറ്റിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ പ്രസൻസ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷെയ്ഡ് വരത്തുള്ളൂ കേട്ടോ. നല്ലൊരു റെഡ് ഷെയ്ഡ്, ലൈറ്റിൻ്റെ പ്രസൻസ് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടില്ല. അടുത്തത് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്, സിൽവർ കളർ, കംപ്ലീറ്റ്ലി സിൽവർ കളർ ആയിട്ടുള്ളൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഗ്രോത്ത് വളരെ കുറവായിരിക്കും. നമ്മൾ ജെഫി പ്ലാന്റിലൊക്കെ, ജെഫി ബാഗിലൊക്കെ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവർക്കറിയാം, വളരെ കുഞ്ഞു പ്ലാന്റ് ആയിരിക്കും ഈ ഒരു വെറൈറ്റിക്ക് ഉണ്ടാകുന്നത്. അത്യാവശ്യം നല്ല സ്ലോ ഗ്രോയിങ് ആയിരിക്കും, പക്ഷേ ഇത് ആ ഒരു പോട്ടൊക്കെ ഫില്ല് ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കാരണം ചെറിയ ലീഫ് ഈ ഒരു ഷെയ്ഡിൽ പോട്ടൊക്കെ ഫില്ല് ആയി വരുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നൊരു വെറൈറ്റിയാണ്. അടുത്തത് ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്, ഇളം ഗ്രീൻ ലീഫിനകത്ത് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന നല്ല ഷേപ്പിലുള്ളൊരു വെറൈറ്റി. ഇത് കുറച്ചിങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് ആട്ടോ. നെക്സ്റ്റ് വൺ ഒരു വെൽവെറ്റ് ടെക്സ്ചറുള്ളൊരു വെറൈറ്റിയാണ്, ഗ്രീൻ ലീഫാണ്. ഇതിൻ്റെ ബാക്ക് നോക്കി കംപ്ലീറ്റ്ലി റെഡായിരിക്കും. നല്ല, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല വെൽവെറ്റ്
ആ ഒരു ഫീൽ വരുന്ന വെൽവെറ്റിലെ വെൽവെറ്റ് ഇതിലൊക്കെ തൊട്ട് നോക്കുമ്പോഴുള്ള ഒരു ഫീൽ വരുന്ന ഒരു ചെടിയാണ്. നെക്സ്റ്റ് വൺ പക്ക ബ്രൗൺ കളറിൽ സിൽവർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി. അടുത്തത് കണ്ട ഒരു ബ്ലാക്ക് കളറിലൊക്കെ തോന്നും, അങ്ങനെ വരുന്നൊരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ ശരിക്കൊരു സിൽവർ ഷെയ്ഡിൽ വരുന്ന സിൽവറിൽ വരുന്ന, ഇതൊക്കെ വലിയ ലീഫാവുന്ന വെറൈറ്റീസാണേ, ലീഫിന് കുറച്ച് വലിപ്പം വെക്കുന്ന വെറൈറ്റി. ഇത് നമുക്ക് അങ്ങനെ അധികം അവൈലബിലിറ്റി ഇല്ലാത്തൊരു വെറൈറ്റിയാണ്. ലീഫ് നന്നായിട്ട് വലുതാവും, നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് നോക്കിയോ, രണ്ടോ മൂന്നോ ലീഫ് ആകെ ഈ ഒരു പ്ലാന്റിനുള്ളൂ. പക്ഷേ ഇത് കുറേ നാൾ കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസ് എത്തുന്നത്. അതായത് ഈ ഒരു രണ്ടോ മൂന്നോ ലീഫ് നമുക്ക് കിട്ടുന്ന കുറേ നാളെടുത്തിട്ടാണ്. വളരെ സ്ലോ ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇങ്ങനത്തെ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ലീഫ് ഭയങ്കര വലുതായിരിക്കും, പക്ഷേ ലീഫിൻ്റെ എണ്ണം കുറവാണ്. നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കുറവായിരിക്കും. പ്രൊപ്പഗേഷൻ കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അവൈലബിലിറ്റിയും കുറയും. നല്ല ഹൈ ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, പോട്ടിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അടുത്തതും അതേപോലെ ക്യാബേജിൻ്റെ ഒരു വെറൈറ്റിയാണ്. റെക്സ് ബിഗോണിയ ക്യാബേജ് വെറൈറ്റി എന്നാണ് എൻ്റെ കോമൺ ആയിട്ട് പറയുന്നത്. നല്ല കേളി ആയിട്ടുള്ള ലീഫ് നന്നായിട്ട് വലുതാവുന്നൊരു അടിപൊളി വെറൈറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൈലബിലിറ്റി വളരെ കുറവാണ്, കാരണം പ്രൊപ്പഗേഷന് കുറേ താമസമാണ്, സ്പേസും വല്ലാണ്ടെടുക്കും. ലാസ്റ്റ് വൺ ഈ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വെറൈറ്റിയോടുകൂടി നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ഹാപ്പി ഗാർഡനിങ്.